ൾ കൂടാതെ മറ്റു ശബ്ദങ്ങളിൽ നിന്നും ധാതുക്കളെ സൃഷ്ടിക്കാറുമുണ്ട് ഈ വക ധാതുക്കളിൽ മിക്കവയും നാമജങ്ങളാകയാൽ ഇവയ്ക്ക് നാമധാതു എന്നു പേർ ചെയ്തിരിക്കുന്നു ഉദാഹരണം കല്ലുപോലാകുന്നു സമം കല്ലിക്കുന്നു മുറുമുറു എന്ന് ശബ്ദിക്കുന്നു മുറുമുറുക്കുന്നു നാമധാതുക്കൾക്ക് അർത്ഥം കൽപ്പിക്കുന്നത് ആ നാമത്തെ ചെയ്യുക അതുപോലെ ആവുക മുതലായ ഒരു സാമാന്യ ധാതുവിൻ്റെ കർത്താവോ കർമ്മമോ ചേർച്ച പോലെ ആക്കിയിട്ടു വേണ്ടതാകുന്നു കാരിക നൂറ്റി ഇരുപത്തേഴ് ഈ പ്രത്യയത്താൽ കൃതിയായി ചമയും മിക്ക നാമവും മിക്ക നാമങ്ങളെയും ധാതുക്കളാക്കുന്നതിന് ഈ എന്നു പ്രത്യയം ചേർത്താൽ മതിയാകും ഉദാഹരണം നാമം വമ്പ് ധാതു വമ്പി രൂപം വമ്പിക്കുന്നു നാമം ഒന്ന് ധാതു ഒന്നി രൂപം ഒന്നിക്കുന്നു നാമം കഴമ്പ് ധാതു കഴമ്പി രൂപം കഴമ്പിക്കുന്നു നാമം കെടുമ്പ് ധാതു കെടുമ്പി രൂപം കെടുമ്പിക്കുന്നു കരിക നൂറ്റി നാമം സ്വരാന്തമാണെങ്കിൽ കാര്യീകരണം മതി സ്വരത്തിൽ അറുന്ന നാമങ്ങൾക്ക് പ്രയോജകത്തിനു പറഞ്ഞതുപോലെ ഈ പ്രത്യയം ആവശ്യമില്ല കരിതത്തിനുള്ള കുയോഗവും ഭൂത തുകാരതിത്വവും മതിയാകും ഉദാഹരണം തടി തടിക്കുന്നു ചുമ ചുമയ്ക്കുന്നു ബല ബലക്കുന്നു നര നരയ്ക്കുന്നു മധുരം എന്നതിനു മധുരിക്കുന്നു എന്ന രൂപം വരുന്നതിൽ അകാരലോഭവും ഈ പ്രത്യവും വ്യത്യസ്തം ഇതുപോലെ വേറെയും കാണും ൂറ്റി ഇരുപത്തി ഒമ്പത് വികാരമെന്നിയെ നാമം ധാതുവാകും അപൂർവമായി അപൂർവം ചില ധാതുക്കൾ വികാരമൊന്നും കൂടാതെ യഥാസ്ഥിതമായ നിലയിൽ തന്നെ ധാതുവാകുന്നതുമുണ്ട് ഉദാഹരണം തൊലി തൊലിയുന്നു കരി കരിയുന്നു പുക പുകയുന്നു നാമധാതുക്കളുടെ രൂപനിഷ്പത്തിയും പ്രയോജക പ്രകൃതിക്ക് കാണിച്ച യുക്തി അനുസരിച്ച് തന്നെ എന്ന് ഈ സൂത്രങ്ങളുടെ സ്വഭാവം കൊണ്ട് സ്പഷ്ടമാകുന്നു വേറെ വിധത്തിലും നാമധാതു ഉണ്ടാക്കാൻ വഴി കാണിക്കുന്നു കായിക നൂറ്റി മുപ്പത് കൊള്ളാം പെടുക എന്നുള്ള ധാതുവോട് സമാസവും പെട് എന്ന ധാതുവിനോട് സമാസം ചെയ്തും നാമധാതുവിനെ ഉണ്ടാക്കാം ഉദാഹരണം പണി പണിപ്പെടുന്നു കീഴ് കീഴ്പെടുന്നു ഭയ ഭയപ്പെടുന്നു സുഖ സുഖപ്പെടുന്നു ഗുണ ഗുണപ്പെടുന്നു ദോഷ ദോഷപ്പെടുന്നു അക അകപ്പെടുന്നു അടി അടിപ്പെടുന്നു ഇനി സംസ്കൃതത്തിൽ നിന്നെടുക്കുന്ന ധാതുക്കളെ മലയാളമാക്കാനുള്ള മാർഗം പറയുന്നു കരിക നൂറ്റി മുപ്പത്തൊന്ന് ഗുണം പ്രസക്തിയുണ്ടെങ്കിൽ ചെയ്തിട്ടി പ്രത്യയത്തോടെ പ്രയോഗിപ്പൂ സംസ്കൃതത്തിൽ നിന്നു ധാതുവെടുക്കുകിൽ രൂപമെല്ലാം ഇകാരാന്തകാരിതത്തിനു തുല്യമാ സംസ്കൃതത്തിൽ നിന്നു ധാതുക്കളെ ഭാഷയിൽ എടുക്കുമ്പോൾ അവയ്ക്ക് സംസ്കൃത പ്രസിദ്ധമായ ഗുണം എന്ന സ്വരവികാരം നിമിത്തമുള്ളിടത്തെല്ലാം ചെയ്തിട്ട് പ്രയോജകത്തിനു പറഞ്ഞ ഇ എന്ന പ്രത്യയം ചേർക്കണം അപ്പോൾ അത് ഇകാരാന്തകാരിതധാതു പോലെ ആയിത്തീരുന്നതിനാൽ രൂപങ്ങളെല്ലാം അതിനു ചേർന്നു വരും സംസ്കൃതത്തിൽ നിന്നു ധാതുക്കളെ ഭാഷയിലെടുക്കുമ്പോൾ അവയ്ക്ക് സംസ്കൃത പ്രസിദ്ധമായ ഗുണം എന്ന സ്വരവികാരം നിമിത്തമുള്ളിടത്തെല്ലാം ചെയ്തിട്ട് പ്രയോജകത്തിനു പറഞ്ഞ് ഈ എന്ന പ്രത്യയം ചേർക്കണം അപ്പോൾ അത് ഇകാരാന്തകാരിതധാതു പോലെ ആയിത്തീരുന്നതിനാൽ രൂപങ്ങളെല്ലാം അതിന് ചേർന്നു വരും ഉദാഹരണം സംസ്കൃതം നമു മലയാളം നമി നമിക്കുന്നു സംസ്കൃതം വത് വധി വധിക്കുന്നു സംസ്കൃതം ഭാഷ മലയാളം ഭാഷി ഭാഷിക്കുന്നു സംസ്കൃതം ചിന്ത് മലയാളം ചിന്തി ചിന്തിക്കുന്നു ഗുണം എന്ന് പറയുന്നത് ഇകാരം ഏകാരമായിട്ടും ഉകാരം ഓകാരമായിട്ടും ഋകാരം അര് എന്നായിട്ടും മാറുകയാകുന്നു ഈ സമം എ ഊ സമം ഓ എന്നുമുള്ള മാറ്റം വന്നതിനു മേൽ എ സമം ഐ എന്നും ഓ സമം ഔ എന്നും കൂടി സ്വരം പരമായാൽ മാറ്റമുണ്ടാകും ഉദാഹരണം വിത് വേദിക്കുന്നു ഭൂ ഭവിക്കുന്നു നുത് നോദിക്കുന്നു നീ നയിക്കുന്നു ദൃശ് ദർശിക്കുന്നു ഹൃ ഹരിക്കുന്നു ഭാഗിക്കുന്നു വാദിക്കുന്നു സ്തുതിക്കുന്നു സൃഷ്ടിക്കുന്നു ഇത്യാദികൾ ഭാഗം വാദം സ്തുതി സൃഷ്ടി എന്നു നാമത്തിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ധാതുക്കളാകുന്നു